ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഹെയർ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒന്നേകാൽ സ്പൂണ് തൈരാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഒന്നേകാൽ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞ എടുക്കുന്നില്ല. മഞ്ഞ ഭയങ്കര സ്മെല്ലായിരിക്കും എടുത്തു കഴിഞ്ഞാൽ. തലയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ മഞ്ഞ അവിടെ മാറ്റി നിർത്തിയിട്ട് വെള്ളയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ കലരാനായിട്ട് മിക്സ് ആവാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കാം. അതിനുശേഷം ബാക്കി സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സ് ആവാനായിട്ട് ടൈം എടുക്കും. വെളിച്ചെണ്ണയും ഇതൊക്കെ മിക്സ് ആവാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം, എന്നാലാണ് മിക്സ് ആവുക. ഇപ്പോൾ ഏകദേശം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് നേരത്തെ ചെയ്ത പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കണ നമുക്ക് കാണാൻ പറ്റും. അത് നന്നായിട്ട് ബീറ്റ് ചെയ്താലേ അത് നന്നായിട്ടത് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന നാരങ്ങയാണ്. നാരങ്ങയുടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് വളരെ നല്ലതാണ്. നമുക്ക് താരനും ചൊറിച്ചിലും ഒക്കെ ഉള്ള തലയാണെങ്കിൽ നമ്മൾ നാരങ്ങാനീരും അതുപോലെ തന്നെ തൈരൊക്കെ വളരെ നല്ലതാണ് താരൻ മാറാനായിട്ട്. അതുപോലെ തന്നെ മുട്ടയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടീഷണറാണ്. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല ഗ്ലേസിങ് ആയിട്ട് കിടക്കാനും നല്ല സ്മൂത്തായിട്ട് കിടക്കാനും ഈ മുട്ടയുടെ വെള്ള സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. തലയോട്ടിൽ മാത്രമല്ല, ഹെയറിലും അപ്ലൈ ചെയ്യാം. മുടി നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോട്ടൺ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കോട്ടൺ എടുത്തിട്ട് തലയിൽ സ്കാൽപ്പിൽ ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മുടിയിലും കൂടി തേച്ചു പിടിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ തലയിൽ വെച്ചതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയുക. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.